നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കുവൈത്തിൽ വൻ മദ്യശേഖരവുമായി രണ്ട് പ്രവാസികൾ പോലീസ് പിടിയിൽ രാജ്യത്തെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് വിഭാഗം നടത്തിവരുന്ന പരിശോധനക്കിടയിലാണ് രണ്ടുപേർ പിടിയിലായത് പിടിയിലായ പ്രവാസികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല കുവൈത്തിൽ നിലവിലുള്ള പ്രവാസികൾ തങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ സാധ്യത പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് മൈ ഐഡന്റിറ്റി ആപ്പ് വഴിയാണ് സാധ്യത പരിശോധിക്കേണ്ടത് അടുത്തിടെ ആയിരക്കണക്കിന് പേരുടെ ഡ്രൈവിംഗ് ലൈസൻസ് കുവൈത്ത് റദ്ദാക്കിയ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ് ഡ്രൈവിംഗ് ലൈസൻസുകൾ കൂട്ടതോടെ ഭരണകൂടം റദ്ദാക്കിയ പട്ടികയിൽ പ്രവാസികളുടെ ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്നും അപ്പോഴേ അറിയാൻ സാധിക്കും അറുപത് ലക്ഷത്തിലധികം ക്യാപ്റ്റവൺ ഗുളികകളുമായി അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത സംഘത്തെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾ ചെറുക്കുന്നതിനുള്ള ജനറൽ അഡ്മിനിസ്ട്രേഷനാണ് സംഘത്തെ പിടികൂടിയത് ഏറെ നിരീക്ഷിച്ചതിനു ശേഷമാണ് സംഘത്തെ വലയിലാക്കിയത് മയക്കുമരുന്ന് ഗുളികകൾ പിടിച്ചെടുക്കുകയും ചെയ്തു പ്രതികൾക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു സൗദിയിൽ നിയോം കമ്പനിയും ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷനും അർബൻ എയർ മൊബിലിറ്റിയുമായി സഹകരിച്ച് നടപ്പിലാക്കിയ എയർ ടാക്സി പരീക്ഷണം വിജയം വോളോകോപ്ജോർ എയർ ടാക്സിയുടെ പരീക്ഷണ പറക്കലാണ് വിജയകരമായി പൂർത്തിയാക്കിയത് പതിനെട്ട് മാസം നീണ്ട സഹകരണത്തിന് ശേഷം നടത്തിയ പരീക്ഷണം ഒരാഴ്ച നീണ്ടു നിന്നു പ്രത്യേക ലൈസൻസ് നേടിയാണ് എയർ ടാക്സി പരീക്ഷിച്ചത് ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ആണ് എയർ ടാക്സി സേവനത്തിന് പ്രയോജനപ്പെടുത്തുന്നത് ഖത്തറിൽ അഞ്ച് പത്ത് അൻപത് നൂറ് റിയാൽ കറൻസികൾ മാത്രം പിൻവലിക്കുന്നതിനുള്ള ഈദിയ എ ടി എം ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിക്കും രാജ്യത്തെ പത്ത് കേന്ദ്രങ്ങളിലാണ് ഈദിയ എ ടി എം സേവനം നൽകുന്നത് കുട്ടികൾക്ക് പണം ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ പെരുന്നാൾ നാളിൽ നൽകുന്ന ഈദ് പൈതൃകം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈദിയ എ ടി എം സേവനം ഈദ എന്ന പേരിലുള്ള എ ടി എം ഇക്കഴിഞ്ഞ ഈദുൽ ഫിത്തറിലാണ് ഖത്തർ സെൻട്രൽ ബാങ്ക് തുടക്കമിട്ടത് യു എയിലെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വീണ്ടും സ്വദേശി നിരക്ക് പൂർത്തീകരിക്കാനുള്ള മുന്നറിയിപ്പ് നൽകി രാജ്യത്തെ സ്വദേശി വൽക്കരണ മാനവ വിഭവശേഷി മന്ത്രാലയം തീയതി അടുത്ത പതിനഞ്ച് ദിവസത്തിൽ അവസാനിക്കാനിരിക്കെയാണ് ഇക്കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് വ്യാഴാഴ്ച മന്ത്രാലയം പുതിയ അറിയിപ്പ് പുറത്തിറക്കിയത് ജൂലൈ ഏഴിന് ശേഷം നിശ്ചിത ശതമാനം സ്വദേശികളെ നിയമിച്ചു കഴിഞ്ഞില്ലെങ്കിൽ നിയമിക്കാൻ ബാക്കിയുള്ള ഓരോ സ്വദേശിക്കും നാൽപ്പത്തി രണ്ടായിരം വീതമാണ് പിഴ ഈടാക്കുന്നത് ഹജ്ജ് വേളയിൽ തീർത്ഥാടകർക്ക് ഭക്ഷണം ഒരുക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കേറ്ററിംഗ് കമ്പനികൾ മിന മുസ്ദലിഫ അറഫ എന്നിവിടങ്ങളിലായി തീർത്ഥാടകർക്ക് ഏകദേശം മൂന്ന് കോടി ഭക്ഷണം വിതരണം ചെയ്യാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് മികച്ച സേവനം നൽകുന്നതിനായി ഇരുന്നൂറ്റി എൺപത് കേറ്ററിംഗ് കമ്പനികൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി കേറ്ററിംഗ് വിഭാഗം മേധാവി അഹമ്മദ് അൽ അൽഷരീഫ് അറിയിച്ചു കുവൈത്തിൽ വാണിജ്യ കേന്ദ്രത്തിന് സമീപം നിർത്തിയിട്ട കാറിനുള്ളിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയതിൽ അന്വേഷണം സാൽമയിലായിരുന്നു സംഭവം സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഒരു കാറിനുള്ളിൽ യുവതി മരിച്ചു കിടക്കുന്നതായി ആഭ്യന്തര മന്ത്രാലയത്തിലെ ഓപ്പറേഷൻസ് യൂണിറ്റിൽ വിവരം ലഭിക്കുകയായിരുന്നു പിന്നാലെ പോലീസ് പെട്രോൾ സംഘത്തെ സ്ഥലത്തേക്ക് അയച്ചു മരണപ്പെട്ട യുവതി കുവൈത്ത് സ്വദേശിയാണെന്നും ഇവരെ മൂന്ന് ദിവസം മുമ്പ് കാണാതായതെന്നും വ്യക്തമായി ഇവരെ കാണാതായെന്ന സംബന്ധിച്ച് പോലീസിലും പരാതി ലഭിച്ചിരുന്നു യു എ യിൽ മധ്യവേനൽ അവധിക്കായി സ്കൂളുകൾ ഇരുപത്തിയാറിന് അടയ്ക്കും ബലിപേനാളിന്റെ അവധിയും വാരാന്ത്യ ദിനങ്ങളും ചേർത്ത് ഇത്തവണ അറുപത്തിനാല് ദിവസത്തെ അവധിയാണ് ലഭിക്കുന്നത് ചില സ്കൂളുകൾ ഇരുപത്തിയാറിന് കൂടി അവധി നൽകി ഇരുപത്തിമൂന്നിന് തന്നെ അടയ്ക്കും നാട്ടിൽ ജൂണിൽ സ്കൂൾ തുറന്ന പഠനച്ചൂടിലേക്ക് കടക്കുമ്പോൾ ഏപ്രിലിൽ പുതിയ അധ്യയനം ആരംഭിച്ച യു എയിലെ ഇന്ത്യൻ സ്കൂളുകൾ ആദ്യപാത പഠനവും പരീക്ഷയും ഓപ്പൺ ഹൗസും കഴിഞ്ഞാണ് അടയ്ക്കുന്നത് പ്രാദേശിക വിദേശ സിലബസ് സ്കൂളുകൾ വാർഷിക പരീക്ഷ കഴിഞ്ഞാണ് അടയ്ക്കുന്നത് മാർക്കറ്റ് റിസർച്ചറായ യുഗോ നടത്തിയ പഠനത്തിൽ ദുബൈലെ ഗ്ലോബൽ വില്ലേജിനെ ഏറ്റവും ജനപ്രിയമായ യു എ ആകർഷണമായി തിരഞ്ഞെടുത്തു യു എയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നുമായി രണ്ടായിരത്തിലേറെ പേരിൽ നിന്നും അഭിപ്രായം സ്വരൂപിച്ചാണ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ യു എയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ആകർഷണം എന്ന നിലയിൽ ഈ ആഗോള കലാ സാംസ്കാരിക ഷോപ്പിംഗ് കേന്ദ്രം ഒന്നാം സ്ഥാനത്തെത്തിയത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം